ഹലിയ സുഹൃത്തുക്കളെ ബയോമാസ്റ്റർ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ പ്രകാശ സംശ്ലേഷണത്തിൽ വളരെ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തിസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറിലെ എച്ച് എസ് എ കോസ്റ്റ്യൻ പേപ്പറിൽ മൂന്ന് ചോദ്യങ്ങളായിരുന്നു പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് സോ ഈ ഒരു മൂന്ന് മാർക്ക് നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള നമ്മുടെ റാങ്കിന് വേണ്ടിയിട്ട് നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് മാർക്ക് എന്ന് പറയുന്നത് തീർച്ചയായും ഈ ഭാഗം വളരെ നന്നായി പഠിച്ചേ മതിയാവും ആരെങ്കിലും നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ആദ്യത്തെ ക്ലാസ്സായ പ്രകാശഘട്ടം അത് കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു കെമിയോസ്മോട്ടിക് സിന്തസിസ് കാണാവൂ എങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു കണക്ഷൻ ഒരു കണ്ടിന്യൂവേഷൻ ആണല്ലോ ഇതെല്ലാം അപ്പോൾ അതുകൊണ്ട് നമുക്കത് കിട്ടുകയുള്ളൂ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ലൈറ്റ് റിയാക്ഷൻ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ് അതോടൊപ്പം തന്നെ ക്ലാസ് കേട്ടു പോകുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് കാണണം കാരണം ഞാൻ സ്ലൈഡുകളിൽ കൊടുക്കാത്ത എന്തെങ്കിലും പോയിന്റുകൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാതെ പോകും സോ ആദ്യമായിട്ട് വരുന്നവർ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് ക്ലാസ്സുകൾ കാണുന്നത് തുടരുക പ്രകാശ സംശ്ലേഷണത്തിൽ രണ്ട് ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രകാശഘട്ടം ഇരുണ്ടഘട്ടം അല്ലെ പ്രകാശഘട്ടത്തിലൂടെയും ഘട്ടത്തിലൂടെയുമാണ് പ്രകാശ സംശ്ലേഷണം പൂർത്തിയാവുന്നത് പ്രകാശഘട്ടത്തെ നമ്മളെ ഫോട്ടോഫോസോ റിലേഷൻ എന്നും വിളിക്കുന്നു ഇരുണ്ട ഘട്ടത്തെ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ സീത്രി സൈക്കിൾ എന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞു ഫോട്ടോഫോസോ റിലേഷനിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസോ റിലേഷൻ അല്ലെങ്കിൽ സ്കീം സൈക്ലിക് ഫോട്ടോഫോസ്വോ റിലേഷനുമാണ് നടന്നത് ഈ സൈക്ലിക് ഫോട്ടോഫോസോ റിലേഷനിലും നോൺ സൈക്ലിക് ഫോട്ടോഫോസോ റിലേഷൻ അതായത് ചാക്രികമായിട്ടുള്ള പ്രകാശ പ്രതിപ്രവർത്തനവും അല്ലെങ്കിൽ ചാക്രികമല്ലാത്ത പ്രകാശ പ്രതിപ്രവർത്തനവും ഈ രണ്ട് കാര്യങ്ങളിലൂടെയും എ ടി പി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു ഈ എ ടി പി പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എ ടി പി എന്തിനു വേണ്ടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് നമുക്ക് ഈ ഒരു കെമി ഓസ്മോട്ടിക് തിയറിയിലൂടെ മനസ്സിലാക്കാം അതിനു മുമ്പായി നമുക്കറിയാമല്ലോ ഹരിതകത്തിൽ അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിലാണ് ഈ പറയുന്ന ഓർഗൻസ് എല്ലാം ഉള്ളതല്ലേ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് സ്ട്രോമയുള്ളത് സ്ട്രോമ ഒരു ദ്രവം നിറഞ്ഞിരിക്കുന്ന സ്ട്രോമയുള്ളത് സ്ട്രോമയിൽ അങ്ങിങ്ങായിട്ട് തൈലക്കോടുകൾ വ്യാപിച്ചു കിടക്കുന്നു ഈ തൈലക്കോടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട് തൈലക്കോടുകളിങ്ങനെ അടുക്കി വച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഗ്രാന എന്ന് എന്നൊക്കെ നിങ്ങൾക്കറിയാം ഗ്രാനയിൽ ഉള്ള തൈലക്കോടുകളെ നമ്മൾ ഗ്രാനൽ തൈലക്കോടുകളിൽ കണക്ട് ചെയ്തിരിക്കുന്ന സ്ട്രോമയിൽ ഇങ്ങനെ ഇവയെ തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നതിനെ സ്ട്രോമൽ തൈലക്കോടുകളും എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായിട്ട് പറയും ഇനി തൈലക്കോടുകളെ നമുക്കൊന്ന് വിച്ഛേദിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും തൈലക്കോയിഡ് ഒരു ഇരട്ട സ്ഥലമുള്ള ഒരു മെമ്പ്രൈനുള്ള ഒരു സ്ട്രക്ചറാണ് അതിനകത്തായിട്ടൊരു ക്യാവിറ്റി ഒരു ലൂമനുമൊക്കെ കാണാം ഏതായാലും തൈലക്കോയിഡ് മെമ്പ്രെയിനിലും അതിനകത്തുള്ള ക്യാവിറ്റിയിലും പുറത്തുള്ള സ്ട്രോമയിലുമൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന കെമിയോസ്മോട്ടിക് പ്രോസസ്സ് നടക്കുന്നത് എന്തിനാണ് ഈ കെമിയോസ്മോട്ടിക് പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ കെമിയോസ്മോസിസ് എന്ന് പേര് വരാൻ തന്നെ കാരണം ഇവിടെ ജലവിഘടനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈഡ്രജൻ അയോണുകളുടെ ഗാഠത വ്യത്യാസം മൂലമാണ് എ ടി പി ഉണ്ടാവുന്നത് നമുക്കറിയാം ഹൈഡ്രജൻ അയോണുകൾ കൂടുതലാവുമ്പോൾ തീർച്ചയായും അത് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും അല്ലേ അപ്പോൾ അങ്ങനെ ഓസ്മോസിസ് നടക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത് ജലവിഘടനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നത് കൊണ്ട് കെമി ഓസ്മോസിസ് എന്ന് നമ്മളതിനെ വിളിക്കുന്നു ഈ ഒരു തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് പീറ്റർ ഡി മിച്ചൽ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അതായത് മൈറ്റോ നടക്കുന്ന അതേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ തന്നെയാണ് തൈലക്കോഡ് മെമ്പ്രൈനുകളിൽ നടക്കുന്നത് അല്ലേ ക്ലോറോപ്ലാസ്റ്റിന് വളരെ സദൃശ്യമായ സ്ട്രക്ചർ തന്നെയാണല്ലോ മൈറ്റോ കോൺട്രിയയ്ക്ക് ഉള്ളത് ജന്തുകോശങ്ങളിലെ അപ്പോൾ ഈ മൈറ്റോ അതുപോലെ ക്ലോറോപ്ലാസ്റ്റും മെമ്പ്രൈനും ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ തൈലക്കോയിഡ് മെംബ്രൈനിലും മൈറ്റോകോൺഡ്രിയൽ മെമ്പ്രൈനിൽ നടക്കുന്ന ശ്വസനവും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഒരു ചെറിയ വ്യത്യാസമുള്ളത് മൈറ്റോകോൺഡ്രിയയുടെ കോൺട്രിയുടെ സ്ഥലാന്തര ഭാഗത്ത് ആണ് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ പ്രധാനമായും അല്ലെങ്കിൽ ഹൈഡ്രജൻ അയണുകളുടെ കോൺസെൻട്രേഷൻ കൂടുതലെങ്കിൽ ഇവിടെ തൈലക്കോയിഡ് മെമ്പ്രൈൻ്റെ അല്ലെങ്കിൽ ലൂമൻ്റെ അകത്താണ് ക്യാവിറ്റിയുടെ അകത്താണ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ പീറ്റർ ഡി മെച്ചിലാണ് ഈ ഒരു പരികൽപ്പന മുന്നോട്ട് വെച്ചത് പ്രകാശ സംശ്ലേഷണത്തിലെ എ ടി പി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നത് തൈലക്കോയുടെ സ്ഥലത്തിന് അകത്തും പുറത്തുമുള്ള പ്രോട്ടോണുകളുടെ ഗാഠത വ്യതിയാനം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ജലവിഘടനത്തിന്റെ ഫലമായിട്ട് സ്ഥലത്തിനുള്ളിൽ പ്രോട്ടോണുകൾ അടിഞ്ഞു കൂടുന്നു ഈ പ്രോട്ടോണുകളുടെ ഹയർ കോൺസെൻട്രേഷൻ കാരണം അവയെ എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാംസ്യ കോംപ്ലക്സ് പ്രോട്ടോണുകളെ വഹിച്ച് പുറത്തേക്ക് സ്ട്രോമയിലേക്ക് കൊണ്ടുപോകുന്നു സ്ട്രോമയിൽ നിന്നും വീണ്ടും സൈറ്റോക്രോം കോംപ്ലക്സ് തിരിച്ച് സ്ഥലത്തിനകത്തേക്ക് വീണ്ടും പ്രോട്ടോണുകളെ കൊണ്ടുവരുന്നു ഇത് നമുക്ക് നമുക്കൊരു ഡയഗ്രത്തിലൂടെ വളരെ വൃത്തിയായിട്ട് നോക്കാം ഏതായാലും അറിഞ്ഞിരിക്കുക ഈ ഒരു കെമിയോസ്മോട്ടിക് തിയറി അല്ലെങ്കിൽ ഓസ്മോസിസ് നടക്കണമെങ്കിൽ നാല് കാര്യങ്ങൾ ആവശ്യം തൈലക്കു ഒരു സ്ഥലം വേണം സൈറ്റോക്രോം പ്രോട്ടോൺ പമ്പ് പ്രോട്ടോണുകളുടെ ഗാഠതാ വ്യതിയാനം ഉണ്ടായിരിക്കണം എ ടി പി സിന്തൈസ് എന്ന് പറയുന്ന ഈ ഒരു എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസ് എന്ന് പറയുന്ന സ്ഥലമാംസ്യ കോംപ്ലക്സും ഉണ്ടായിരിക്കണം ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കെമിയോസ്മോസിസ് എന്നുള്ളത് നമ്മൾ ആദ്യം അറിയുക അപ്പോൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ക്വസ്റ്റ്യൻ വന്നാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിതിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം നമ്മൾ പ്രകാശഘട്ടത്തിൽ പഠിച്ചു പ്രകാശഘട്ടത്തിൽ പഠിച്ചു എവിടെയൊക്കെ എ ടി പി ഉണ്ടായിരുന്നത് എ ടി പി എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പ്ലാസ്റ്റോ ക്യുനോണിൽ നിന്നും സൈറ്റോക്രോം കോംപ്ലക്സിലേക്ക് പോകുന്ന ഈ ഒരു ഭാഗത്ത് ഇലക്ട്രോൺ അവിടെ എത്തുമ്പോൾ എ ടി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു ഈ പറയുന്ന ഈ പറയുന്ന പ്ലാസ്റ്റോ ക്യുനോണും പ്ലാസ്റ്റോസയാനും സൈറ്റോക്രോം കോംപ്ലക്സും ഒക്കെ നമുക്ക് എവിടെയാണ് കാണാൻ കഴിയുന്നത് ഇത് ഉള്ളത് എവിടെയാണ് ഇത് ഉള്ളത് സ്ഥലത്തിലാണ് അല്ലേ തൈലക്കോടിൻ്റെ സ്ഥലത്തിലാണ് ഈ കാണുന്ന റെഡ് വലയം കണ്ടോ അതാണ് തൈലക്കോയിൻ്റെ സ്ഥലം തൈലക്കോയിൽ മെമ്പ്രൈൻ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഫോട്ടോ സിസ്റ്റം ടുവും സൈറ്റോ കോംപ്ലക്സും ഫോട്ടോ സിസ്റ്റം ടു ഒക്കെ വണ്ണും ഒക്കെ കാണാൻ കഴിയുന്നത് ഓക്കെ അതുകൂടാതെ നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസോ റിലേഷനിലും എ ടി പി ഉണ്ടാകുന്നതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എ ടി പി ഉണ്ടാവുന്നതായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എവിടെയാണ് ഫെറിഡോക്സിനിൽ നിന്നും പ്ലാസ്റ്റോ ക്യൂനോണിലേക്ക് വരുന്ന ഭാഗത്ത് എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു സൈറ്റോക്രോം കോംപ്ലക്സിൽ നിന്നും പ്ലാസ്റ്റോ സയനിലേക്ക് വരുന്ന സ്ഥലത്തും എ ടി പി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിരുന്നു അല്ലേ അപ്പോൾ രണ്ട് സ്ഥലത്തും അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം ടു പങ്കെടുവും വണ്ണും ഒരുമിച്ച് പങ്കെടുക്കുന്ന നോൺ സൈക്ലിക്കിലും ഫോട്ടോ സിസ്റ്റം വണ്ണ് മാത്രം പങ്കെടുക്കുന്ന സൈക്ലിക്കിലും നമ്മൾ എ ടി പി പ്രൊഡക്ഷൻ കണ്ടിരുന്നു ഈ എ ടി പി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ തൈലക്കോയിഡ് മെമ്പ്രൈൻ കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ വേറൊരു കളർ എടുക്കാം കാരണം ഇവിടെ റെഡ് തന്നെ ആയതുകൊണ്ട് വേറൊരു കളറിൽ കാണിക്കാം ഈ തരത്തിലായിട്ട് ഫോട്ടോ സിസ്റ്റം ടുവും ഫോട്ടോ സിസ്റ്റം വണ്ണും കാണാം അതിലൂടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതും കാണാം നമുക്കറിയാം പ്ലാസ്റ്റോക്യുനോൺ പ്ലാസ്റ്റോസയാനിൻ സൈറ്റോക്രോം കോംപ്ലക്സ് ഇവരെല്ലാം ഇലക്ട്രോൺ സ്വീകർത്താക്കളാണ് എന്നാൽ സൈറ്റോക്രോം കോംപ്ലക്സിന് മാത്രം ഒരു പ്രത്യേകതയുണ്ട് സൈറ്റോക്രോം കോംപ്ലക്സ് ഒരു ഇലക്ട്രോൺ സംവാഹകൻ കൂടിയാണ് ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം അത് പ്രാഥമികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നതിന് പകരം ഇലക്ട്രോണുകളെ സംവഹനം ചെയ്യുകയാണെന്ന് നമുക്ക് പറയാം അപ്പം നിങ്ങൾ ഓർക്കുക മൈൻഡിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ കുറിച്ചിടുക ഈ സൈറ്റോക്രോം കോംപ്ലക്സ് ആണ് ഒരു ഇലക്ട്രോൺ സംവാഹകൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ ഓക്കെ മറ്റുള്ളതെല്ലാം തന്നെ ഇലക്ട്രോൺ സ്വീകർത്താക്കളാണെന്ന് മനസ്സിൽ കുറിച്ചിടുക ഓക്കെ ഇനി നോക്കാം ജലവിഘടനം അതായത് ഫോട്ടോ സിസ്റ്റം സെക്കൻഡിൻ്റെയും വണിൻ്റെയും സഹായത്തോടു കൂടി നോൺ സൈക്ലിക് ഫോട്ടോഫോസോ റിലേഷൻ ചാക്രികമല്ലാത്ത പ്രകാശ പതിപ്രവർത്തനത്തിൽ എന്ത് നടക്കുന്നുണ്ടായിരുന്നു ഫോട്ടോളിസിസ് ഓഫ് വാട്ടർ അല്ലെ ജലവിഘടനം നടക്കുന്നുണ്ടായിരുന്നു ജലവിഘടനം നടക്കുമ്പോൾ നേസൻറ്റ് ഓക്സിജൻ അല്ലെ ഹാഫ് ഓറ്റു ഉണ്ടാകുന്നു അതോടൊപ്പം പ്രോട്ടോണുകൾ നാല് പ്രോട്ടോണുകൾ വീതം എന്നും ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സില് ലൈറ്റ് റിയാക്ഷനിൽ ഈ പറയുന്ന പ്രോട്ടോണുകൾ ഇങ്ങനെ ജലവിഘടനത്തിന് ഫലമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തൈലക്കോയിൻ്റെ അകത്തെ ക്യാവിറ്റി ലൂമൻ്റെ അകത്ത് വളരെ വലിയൊരു കോൺസെൻട്രേഷൻ എച്ച് പ്ലസ് സയോണുകളുടെ ഘാടത ഇങ്ങനെ കൂടി വരുന്നു അങ്ങനെ ഗാഠത കൂടി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് തൈലക്കോയിഡ് മെമ്പറൈനിൽ തന്നെ ഇരിക്കുന്ന ഒരു എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് ഉണ്ട് അതൊരു സ്ഥലമാംസ്യം അല്ലെങ്കിൽ ട്രാൻസ് മെമ്പ്രൈൻ പ്രോട്ടീൻ വിഭാഗത്തിൽപ്പെട്ടതാണ് ഈ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് എന്താ ചെയ്യുന്നത് ഈ എച്ച് പ്ലസ്സുകളെ ഈ എച്ച് പ്ലസ്സുകളെ പുറത്തേക്ക് കടത്തിവിടുന്നു അതായത് സ്ട്രോമയിലേക്ക് കടത്തിവിടുന്നു വിടുന്നു തീർച്ചയായിട്ടും ഇവിടെ ഗാഠത വ്യതിയാനം സ്ട്രോമയിൽ പുറത്ത് കുറവാണ് ലൂമെൻ്റെ അകത്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അകത്ത് നിന്ന് പുറത്തേക്ക് പോവുക തന്നെ ചെയ്യും അല്ലേ അതിന് സഹായിക്കുന്നതാണ് ഈ എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് അങ്ങനെ ഇത് പുറത്തേക്ക് എച്ച് പ്ലസുകളെ സ്ട്രോമയിലേക്ക് എച്ച് പ്ലസുകളെ കടത്തിവിടുന്നു വിടുന്നു ഓക്കെ എച്ച് പ്ലസ്സുകളെ കടത്തിവിടുന്നു വിടുന്നു അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം ഈ എച്ച് പ്ലസ്സിലെ എച്ച് പ്ലസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫോട്ടോ സിസ്റ്റം വണ്ണിൽ എൻ എ ഡി പി റിഡ്യൂ റിഡ്യൂസ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നു അല്ലെ എൻ എ ഡി പി ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാമായിരുന്നു ആ എൻ എ ഡി പി എച്ചിൻ്റെ കൂടെ ഇവിടുന്ന് ചെല്ലുന്ന ഈ പുറത്തേക്ക് കൊണ്ടുവരുന്ന എച്ച് പ്ലസ് ചെന്ന് കൂടി ചേർന്നിട്ടാണ് എൻ എ ഡി പി എച്ച് റിഡ റിഡക്ഷൻ നടക്കുന്നത് എൻ എ ഡി പി എച്ച് ഉണ്ടാകുന്നത് ഈ എച്ച് പ്ലസ് സഹായത്തിൻ്റെ ഒപ്പമാണെന്ന് നിങ്ങൾ ഓർക്കുക അല്ലേ അത് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഇതിൻ്റെ സ്ഥലത്തിൽ എൻ എ ഡി പി റിഡക്റ്റൈസ് ഇല്ല അപ്പോൾ എൻ എ ഡി പി റിഡക്റ്റൈസ് ഇല്ലാത്തത് കൊണ്ട് ശരിക്കും നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്വോ റിലേഷൻ്റെ സമയത്ത് തന്നെ റിഡക്ഷൻ നടക്കുന്നില്ല ഈ രണ്ടഘഘട്ടത്തിൻ്റെയും കൂടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് എൻ എ ഡി പി എച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കാരണം എന്താണ് എച്ച് പ്ലസ് എവിടെ നിന്ന് വന്നിട്ട് വേണം എച്ച് പ്ലസ് ഈ അകത്ത് നിന്നും ക്യാബറ്റിയിൽ നിന്നും പുറത്തേക്ക് ഇങ്ങനെ പമ്പ് ചെയ്ത് വിട്ട് ആ എച്ച് പ്ലസ് കിട്ടിയാലേ ഫോട്ടോ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രകാശ പ്രതിപ്രവർത്തനത്തിൽ നടന്ന എൻ എ ഡി പി എച്ച് റെഡ്യൂസ് ചെയ്യപ്പെടുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എച്ച് പ്ലസ് പുറത്തേക്ക് വന്നതെന്ന് മനസ്സിലായല്ലോ ഘടക വ്യതിയാനത്തെ മാറ്റുവാനും അതോടൊപ്പം തന്നെ ഈ എച്ച് പ്ലസ്സിൻ്റെ സഹായത്തോടു കൂടി എൻ എ ഡി പി എൻ എ ഡി പി എച്ച് ആയിട്ട് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ കാണാം ഓക്കെ അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് പുറത്തേക്ക് ഇപ്പോൾ എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ സ്ട്രോമയിൽ ഇപ്പോൾ നന്നായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്നു ഈ സ്ട്രോമയിലുള്ള എച്ച് പ്ലസ് അയോണുകളെ സ്ട്രോമയിലുള്ള എച്ച് പ്ലസ് അയോണുകളെ ഈ സൈറ്റോക്രോം കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു വീണ്ടും അകത്തേക്ക് കടത്തിവിടുന്നു വിടുന്നു ഓക്കെ സൈറ്റോക്രോം ആണ് വീണ്ടും മൂന്ന് ഹൈഡ്രജൻ പ്രോട്ടോണുകളുടെ വീതം അകത്തേക്ക് വീണ്ടും കടത്തിവിടുന്നു വിടുന്നു ഓക്കെ അങ്ങനെ അകത്തേക്ക് ഹൈഡ്രജൻ പ്രോട്ടോൺ അങ്ങനെ സൈറ്റോക്രോം കോംപ്ലക്സ് കടത്തിവിടുന്ന ഹൈഡ്രജൻ പ്രോട്ടോണുകളും ഉണ്ട് അതോടൊപ്പം ഫോട്ടോസ് ഫോട്ടോളജിസ് ഓഫ് വാട്ടർ ജലവിഘടനം നടന്നുണ്ടാകുന്ന വരുന്ന പ്രോട്ടോണുകളും ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അവിടെ ഗാഠത കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗാഠത കൂടാൻ കാരണം ജലവിഘടനം നടക്കുന്ന പ്രോട്ടോണുകളും വരുന്നു കൂടാതെ സൈറ്റോക്രോം കോംപ്ലക്സ് സ്ട്രോമായി നിന്നും കൊണ്ടുവരുന്ന പ്രോട്ടോണുകളും ഉണ്ട് ഇങ്ങനെ അകത്ത് കൂടുന്നതിനനുസരിച്ച് എഫ് സീറോ എഫ് വൺ കോംപ്ലക്സ് എച്ച് പ്ലസ്സുകളെ പുറത്തേക്ക് പമ്പ് ചെയ്തും വിടുന്നു ഈ പമ്പ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ആ സമയത്താണ് അവിടെ എ ടി പി പ്രൊഡക്ഷൻ നടക്കുന്നത് ഓക്കെ എ ടി പി പ്രൊഡക്ഷൻ നടക്കുന്നത് അവിടെയാണ് അതിന് സഹായിക്കുന്നത് പ്രധാനമായും എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസ് ആണ് അതെങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം നമ്മളൊന്നും കൂടെ ഒന്ന് എല്ലാർജ് ചെയ്ത് ഈ എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും എഫ് സീറോ ഒരു ട്രാൻസ്മെമ്പ്രൈൻ പ്രോട്ടീൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാ ഇവിടെ അത് സി യൂണിറ്റുകൾ ചേർന്നുണ്ടായിരിക്കുന്നു കുറേ സി മോണോമർ യൂണിറ്റുകൾ ചേർന്നുണ്ടായിരിക്കുന്നു അതുകൂടാതെ എഫ് വൺ എന്ന് പറയുന്നതും പല യൂണിറ്റുകൾ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ആൽഫ ബീറ്റ ഗാമ യൂണിറ്റുകൾ കാണാം എഫ് വണ്ണിന് ആൽഫ ബീറ്റ ഗാമ യൂണിറ്റുകൾ അതിൽ ഈ ഗാമ എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റ് പോലെ എഫ് സീറോ പ്രോട്ടീനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നതാണ് ഓക്കെ ഒരു ഷാഫ്റ്റ് പോലെ എഫ് സീറോ പ്രോട്ടീനെ പിടിച്ചു നിർത്തുന്നതാണ് എഫ് സീറോ ആണെങ്കിൽ ഒരു പമ്പ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഓക്കെ അതുകൂടാതെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു എ യൂണിറ്റിനെയും ബി യൂണിറ്റിനെയും ഈ എ യൂണിറ്റും ബി യൂണിറ്റും ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അതായത് അത് രണ്ടും കൂടെ സ്പ്ലിറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് നോർമലി അത് ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഈ താഴെയുള്ള യൂണിറ്റ് കൂടി ഈ എഫ് വണ്ണിലോട്ട് വന്ന് ചേരുന്നു അങ്ങനെ എഫ് വണ്ണിലോട്ട് വന്ന് ചേരുമ്പോൾ ഇത് ടോട്ടലി അവിടെ ഇങ്ങനെ കറങ്ങുകയും ഒരു അനിമേഷൻ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എന്നാലും ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഈ എഫ് വണ്ണിലെ ഈ രണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് കോംപ്ലക്സുകൾ എ യൂണിറ്റുകളുടെയും ബി യൂണിറ്റുകളുടെയും സഹായത്തോടു കൂടി കൂടി ചേർന്ന് വരുമ്പോൾ അതൊരു ഷാഫ്റ്റ് പോലെ ഈ ഗാമയുടെ സഹായത്തോടു കൂടി നിന്ന് കറങ്ങുകയും ഈ പുറത്ത് കാണുന്ന എച്ച് പ്ലസ്സുകളുണ്ടല്ലോ ഒരുപാട് എച്ച് പ്ലസ്സുകൾ പുറത്തുണ്ട് അല്ലേ ഈ പുറത്ത് കാണുന്ന അത് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സ്ട്രോമയുടെ ഭാഗമായിട്ടാണ് നമുക്ക് പറയാവുന്നത് അല്ലേ അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു ഒരു ഷാഫ്റ്റ് പോലെ ഇങ്ങനെ കടത്തി വിടുന്നു മനസ്സിലായോ ഷാഫ്റ്റ് പോലെ കടത്തിവിടുന്നു അപ്പോൾ ഈ ഇത് കാണുന്നത് ലൂമൻ ആണ് കേട്ടോ ആണ് അതായത് തൈലക്കോടിൻ്റെ ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോമയുടെ ഭാഗത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ സ്ട്രോമ ശരിക്കും സൈറ്റോപ്ലാസത്തിൻ്റെ റീജനാണ് ഒന്ന് ഇമാജിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് എച്ച് പ്ലസിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു കണ്ടോ എച്ച് പ്ലസിനെ ഇങ്ങനെ കടത്തിവിട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്നിട്ട് ഈ എച്ച് പ്ലസ് ആണ് പിന്നെ എൻ എ ഡി പി ആയിട്ട് പോയിട്ട് എൻ എ ഡി പി എച്ച് ഒക്കെ ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് എഫ് സി എഫ് വൺ കോംപ്ലക്സുകൾ ആക്ട് ചെയ്യുന്നത് ഐ എച്ച് പ്ലസ് അകത്ത് യു കൂടുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇതിന് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് വിടുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഹരിതകത്തിലെ സ്ട്രോമയിൽ പ്രോട്ടോണുകളുടെ ഗാഠത കൂടുന്ന പ്രവർത്തനം ഏതാണ് പ്രധാനമായും ജലവിഘടനമാണ് ഓക്കെ ജലവിഘടനം കൊണ്ടാണ് കൂടുതലും ഉണ്ടാകുന്നത് കാരണം ഫോർ എച്ച് പ്ലസ് നാല് ഹൈഡ്രജനുകളാണ് ഹൈഡ്രജൻ പ്രോ അല്ലെങ്കിൽ പ്രോട്ടോണുകളാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ജലവിഘടനമാണ് അതോടൊപ്പം തന്നെ സൈറ്റോക്രോം കോംപ്ലക്സും എച്ച് പ്ലസ്സുകളെ കൊണ്ടുവരുന്നുണ്ട് മൂന്ന് ഹൈഡ്രജൻ പ്രോട്ടോണുകളെ വിധം കൊണ്ടുവരുന്നുണ്ട് എന്നാലും പ്രവർത്തനം ഏതാന്ന് ചോദിക്കുമ്പോൾ അത് ജലവിഘടനമാണ് ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എൻ എ ഡി പിച്ച് സ്വതന്ത്രമാകുന്നത് എവിടെയാണ് തീർച്ചയായും അത് സ്ട്രോമയിലാണ് സ്വതന്ത്രമാകുന്നത് കാരണം എൻ എ ഡി പി വെച്ച് റിഡക്റ്റേ സെൻസെയിം ആവശ്യമാണല്ലോ അതൊരിക്കലും സ്ഥലത്തിൽ കാണപ്പെടുന്നില്ല അത് കാണപ്പെടുന്നത് സ്ട്രോമയിലാണ് അതുകൊണ്ട് തന്നെ സ്ട്രോമയിലേക്കാണ് ഈ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന എൻ എ ഡി പി വെച്ച് സ്വതന്ത്രമാകുന്നത് ഇലക്ട്രോൺ സംവാഹകരും ഇലക്ട്രോൺ സ്വീകർത്താക്കളും കാണപ്പെടുന്നത് എവിടെയാണ് തൈലക്കോയിഡ് സ്ഥലത്തിലാണ് സൈറ്റോക്രോം കോംപ്ലക്സിലൂടെ എത്ര പ്രോട്ടോണുകളാണ് സ്ട്രോമയിലേക്ക് സംവഹനം ചെയ്യപ്പെടുന്നത് മൂന്ന് പ്രോട്ടോണുകൾ വീതമാണ് സംവഹനം ചെയ്യപ്പെടുന്നത് ഓക്കെ മൂന്ന് പ്രോട്ടോണുകൾ വീതമാണ് സംവഹനം ചെയ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതാണ് കെമി ഓസ്മോട്ടിക് തിയറി അതായത് തൈലക്കോയുടെ സ്ഥലത്തിൽ കാണുന്ന പ്രോട്ടോൺ കോ അതായത് ഒത്തിരി കോംപ്ലക്സുകളുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കോംപ്ലക്സുകളുണ്ട് അതിൽ ഏറ്റവും സ്പെഷ്യലായ സൈറ്റോക്രോം കോംപ്ലക്സ് എപ്പോഴും സ്ട്രോമയിൽ നിന്നും ഹൈഡ്രോജൻ അയണുകളെ ക്യാവിറ്റിയിലേക്ക് ലൂമനിലേക്ക് തൈലക്കൂഡിൻ്റെ ലൂമനിലേക്ക് ഇങ്ങനെ കടത്തിവിട്ടുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം അകത്ത് ഫോട്ടോളിസിൻ്റെ ഫലമായി ഉണ്ടാകുന്ന പ്രോട്ടോണുകളും കൂടി ചേരുമ്പോൾ ലൂമനിൻ്റെ അകത്ത് ഒത്തിരി ഹൈഡ്രജൻ ഉണ്ടാകുന്നു ഈ ഹൈഡ്രോജൻ അയണുകൾ ഒരുപാടാകുമ്പോൾ എഫ് സീറോ എഫ് വൺ എ ടി പി സിന്തേസിൻ്റെ സഹായത്തോടു കൂടി പതിയെ പുറത്തേക്ക് കടത്തി വിടുന്നു ആ പുറത്തേക്ക് കടത്തി വിടുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞിട്ടില്ല എ ടി പി എവിടെയാണ് റിലീസാവുന്നത് എ ടി പി ഈ ഒരു റീജിയനിലായിട്ടാണ് ശ്രദ്ധിക്കുക എ ടി പി ഈ ഒരു ഭാഗത്തായിട്ടാണ് റിലീസ് ചെയ്യപ്പെടുന്നത് ഓക്കെ എ ടി പി റിലീസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് എ ടി പി റിലീസ് ചെയ്യപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ആദ്യത്തെ ഈ ഒരു പ്രവർത്തനത്തിന് സ്ഥലമാംസ്യങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനത്തിന് സ്ഥലമാംസ്യങ്ങളുടെ സഹായത്തോടു കൂടി പ്രോട്ടോണുകളെ അങ്ങോട്ട് കടത്തിവിട്ടാൽ നമ്മൾ എന്താ അതിനെ പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ് അല്ലെ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടാണത് അപ്പം ആദ്യ ഭാഗം വരെ അത് വരുന്നതിന് എനർജി കുറച്ച് ആവശ്യമാണ് അപ്പോൾ പൊതുവെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് എനർജി നമ്മൾ ഉപയോഗിക്കാറില്ല എന്നും പറയുന്നുണ്ട് പക്ഷേ എ ടി പിയുടെ ആദ്യത്തെ ഒരു പ്രൊഡക്ഷന് വേണ്ടി എ ടി പി കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് എ ടി പി റിലീസ് ചെയ്താൽ ഉടൻ തന്നെ നോർമലി സാധാരണ പോലെ തന്നെ എച്ച് പ്ലസ്സുകൾ പുറത്തേക്ക് വരുന്നു അപ്പം അതുകൊണ്ട് ഇതൊരു പകുതി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടാണ് എന്നാൽ പകുതി ഭാഗം വരെ ഊർജം ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് അതായത് എഫ് വണ്ണും എഫ് വണ്ണും എഫ് വണ്ണിൻ്റെ രണ്ട് ആ ഒരു പാർട്ടുകൾ കൂടിച്ചേരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തായിട്ടാണ് എ ടി പി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എ ടി പി റിലീസ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അതായത് എഫ് വൺ എഫ് സീറോ എ ടി പി കോംപ്ലെക്സ് ഹൈഡ്രജൻ അയണുകളെ കടത്തി വിടുന്നതോടൊപ്പം തന്നെ എ ടി പിയും റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് ഓർക്കുക എ ടി പിയും പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കപ്പെടുന്നു എന്ന് ഓർക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇത് വളരെ നന്നായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കുക ചോദ്യ രൂപേണ പഠിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല